അയ്യോ എന്റെ ദൈവമേ, ഈ പിള്ളേരെ ആരെ ഇങ്ങോട്ട് കേട്ടോ, പിള്ളേരെ പോയടാ, അങ്ങോട്ട് പോടാ. എടാ എടാ തോമസ് കുട്ടി, എടാ നീ ആ സാധനം എടുത്താ അങ്ങോട്ട് വെക്കട, പരിപാടി ഇറങ്ങാൻ പോടാ, ഇങ്ങോട്ട് വന്നടാ. സഹൃദയരെ, ഈ കഥയിലെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ ഒരു ബന്ധവുമില്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുറ്റമല്ല, അത് തികച്ചും നിങ്ങളുടെ മാത്രം കുഴപ്പമാണെന്ന് പറയാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ പ്രെയർ കോർഡിനേറ്റർ ശ്രീമാൻ പ്രശാന്ത് മാത്യു അവർക്ക് എന്തെങ്കിലും ആറ്റില്ല, പുള്ളി നാട്ടിലേക്ക് മുങ്ങി, അത്ര തന്നെ. ഞങ്ങൾ MOC ദോഹ വാർഡ് 2 സെന്റ് മത്തിയാസ് പ്രെയർ ഗ്രൂപ്പ് സാദരം സസന്തോഷം സവിനയം സമർപ്പിക്കുന്നു. ഒരടാർ നസ്രാണി നേർച്ച എന്നാ തുടങ്ങാ. എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ എല്ലാവരെയും യേശുവേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ചക്കച്ചുള്ളി ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ ഇടയ്ക്ക് ഇറക്കില്ല, അവളൊന്നും കാണിച്ചില്ലല്ലോ, കുറിച്ച് വരയ്ക്കോ കേട്ടോ. എൻ്റെ അമ്മേ, എൻ്റെ മകൻ്റെ 8 വർഷം പഴക്കമുള്ള മദ്യപാനം രക്ഷിക്കാൻ വേണ്ടി അമ്മ എന്തോ കഷ്ടപ്പെടണോ? അതോ സർക്കസ് ആണോ ഇവിടെ? എന്തുവായത്? ആത്മശാന്തി കിട്ടണോ, മനസ്സമാധാനത്തോട് ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കുവാനോട്ടെ. എന്റെ പിതാവേ, എന്റെ വേളാങ്കണി മാതാവേ, അമ്മയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് 8 വർഷം പഴക്കമുള്ള മദ്യപാനമാണ് അമ്മ മാറ്റി തന്നത്. ആ മകനെ അമ്മയുടെ നടയിൽ കൊണ്ടുവന്ന് മൊട്ടയടിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു വരും. ആ യാത്രയ്ക്ക് അമ്മ ഒരു തടസ്സം ഉണ്ടാവില്ല. ഞങ്ങളുടെ നേർച്ച അമ്മ, അമ്മ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അമ്മയെ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാനുള്ള അനുഗ്രഹം തന്നെ അനുഗ്രഹിക്കണേ അമ്മേ. സ്വർഗസ്നാഥി, ഇംഗ്ലീഷ് മേടിച്ച് പഠിച്ചുകൊണ്ട് അറിയത്തില്ലല്ലേ. സ്വർഗസ്നാഥ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. തെല്ലുമോളിക്കുട്ടി, അങ്ങയുടെ രാജ്യം വരണേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലോ. ആ കോഴിക്കോട്, കോഴിക്കോട്ടോ വേളാങ്കണ്ണിക്കാ പോകുന്നത്? ആ കോഴിക്കോട് തുറന്നു കിട്ടേ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ കോഴിക്കോടിന്റെ കാര്യം പറയുന്നത് എന്തിനാ? ആ കോഴിക്ക് ഇത്തിരി തീറ്റിട്ട് കൊടുക്കാൻ മേലേ, കോഴിക്ക് തീറ്റ് കൊടുക്കാൻ നീ പ്രാർത്ഥിക്കാൻ നോക്ക്. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, ഒരേ ഒരു ചെറുക്കൻ കുടി നിർത്തി, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചിരണേ അമ്മേ മാതാവേ. ആ കഞ്ഞി തിളച്ചു പൊങ്ങും അവിടെ, ആ കഞ്ഞി അടുക്കള തിളച്ചു പൊങ്ങുന്ന കണ്ടോ? പൊങ്ങുന്നെങ്കിൽ ഒരു ഇഷ്ടി എടുത്ത് വെക്കാതെ താന്നു പൊക്കോളൂ. എന്താ ആ ചെറുക്കൻ കള്ളുകൂടി നിർത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണോ ആ കാവും കള്ളുകൂടി നിർത്തിയത്? നേരത്തെ നേരത്തെ നീയാണോ വേളാങ്കണ്ണി ചെന്ന് അവന്റെ മുടിയിറക്കാവുന്ന? മുടിയിറക്കാൻ നേരത്തെ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അമ്മ എനിക്കെല്ലാം നേടി തന്നിട്ടുണ്ട്. അമ്മേ, എന്റെ പൊന്നമ്മേ, എന്റെ വേളാങ്കണ്ണി അമ്മ, എനിക്ക് ഒരു കാര്യം അമ്മയോട് പറയാനുള്ളത്. അവന് ഇവിടുന്ന് രാവിലെ കുടിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന സുഗു, രഞ്ജിത്ത്, ദിനേശ് ഇവന്മാരുടെ എല്ലാം മണ്ടേല് ഇടുത്തി വീഴണേ. മണ്ടേ മാത്രമാക്കണ്ട, ട്യൂസ്ഡേയിലും വെനസ്ഡേയിലും സൺഡേയിലും ഒക്കെ അങ്ങ് ഇടുത്തി വീഴണേ. ആഴ്ച ഒരു ദിവസം പോലും ഇവന്മാര് തലമുക്കി എന്റെ ഇറങ്ങനെ വിളിച്ചോണ്ട് പോകരുത്. എന്റെ അമ്മ മാതാവേ, എനിക്ക് അമ്മയോട് പറയാനുള്ളത്, ആ മകൻ ഇതുവരെ വീട്ടിലോട്ട് കയറി വന്നിട്ടില്ല. അമ്മേ, ആ മകന് സ്വബുദ്ധി കൊടുക്കണേ അമ്മേ. അവന്റെ തലയിൽ പിശാച്ച് കയറിയേക്ക് അമ്മേ. അമ്മയുടെ വലിയ കരുണ കൊണ്ട് അവനിലുള്ള പിശാച്ച് അമ്മയുടെ വലിയ കരുണ കൊണ്ട് വിട്ടുപോട്ടെ. ഒരുങ്ങി വരാൻ പറഞ്ഞിട്ട് വിട്ടുപോക്കോളാൻ ഞാൻ പോവാ. എടാ അമ്മച്ചി പ്രാർത്ഥിച്ച് നിന്നിലുള്ള പിശാച്ച് വിട്ടുപോട്ടെ നാടാ. എന്താ നീ എന്നാ വർത്താനം പറയുന്നത്? ഈ കോലം കണ്ട ഏതെങ്കിലും പിശാചി ഇവിടെ വന്ന് നിൽക്കൂ, അപ്പഴേ അത് ജീവനും കൊണ്ട് അത് വിട്ടുപോത്തില്ലയോ. എന്നാ കോല പാടായത്? ഇത്തിരി വൃത്തിയും എനിക്കൊക്കെ നടക്കാൻ പഠിക്കുക കേട്ടോ. സ്റ്റൈലല്ലേ? എന്താ സ്റ്റൈല്? അന്യൻ അന്യൻ. ഈ സ്റ്റൈലുമായിട്ട് ഇനി നടന്നാൽ ഈ വീട്ടിൽ നീ എന്നേക്കും ആ അന്യനാകും. ഇറക്കി വിടുമെന്ന് കണ്ണിച്ച കർത്താവ് പറഞ്ഞേക്കുന്ന സ്വന്തം വീർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണോന്ന് അറിയാവോ? ആണോ? എന്നാ ഒരു കാര്യം ചെയ്യും, അമ്മ അപ്പം ചുടുമ്പോ എന്നെ ഒന്ന് വിളിച്ചാ മതി. എന്നാ ഞാൻ ആ വേർപ്പ് കൊണ്ട് അവിടെ ഇടാം. എന്നിട്ട് എടാ അപ്പം തിന്നാലും എന്റെ വേർപ്പ് അപ്പം. അപ്പത്തിന്റെ വളർത്തോഷോ? അല്ലാതെ പിന്നെന്നാ വളർത്തോഷോ?
പോയി മര്യാദക്ക് ഈ മുടി ഇറക്കി നമുക്ക് നേർച്ച നടത്തണം. നിന്റെ അമ്മ നേർന്നതാണ്, അപ്പൊ ഈ മുടി ഇറക്കി കഴിഞ്ഞാൽ നീ നിൽക്കുക, നിനക്ക് ഒരു കല്യാണമൊക്കെ ഞാൻ നടത്തി തരാം കേട്ടോ. നമ്മൾ എങ്ങനെയാ പോകുന്നത്? എങ്ങനെയാ പോകുന്ന വെച്ചാ ഇവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് കോട്ടയം വരെ ഓട്ടോറിക്ഷ പോകും, റെയിൽവേ സ്റ്റേഷൻ വരെ. അത് കഴിഞ്ഞ ട്രെയിനെ കയറി നാഗപട്ടണത്ത് ഇറങ്ങും, അവിടുന്ന് ബസ്സേ കയറി നമ്മൾ അങ്ങ് പോകും. പക്ഷെ അമ്മച്ചി നേർച്ച നേർന്നേക്കുന്ന ഇങ്ങനെയൊന്നും അല്ല, നമുക്ക് നേർച്ച ഫലിക്കണമെങ്കിൽ നടന്ന് പദയാത്രയായിട്ട് പോയെങ്കിലേ നേർച്ച ഫലിക്കുള്ളൂ, അറിയാവോ? അതത്രേ ഉള്ളൂ, പദയാത്രയായിട്ട് പോകണം. അപ്പൊ ഈ പദയാത്രയും ഈ തീർത്ഥയാത്രയും തമ്മിൽ എന്നാ വ്യത്യാസം? ഒരുപാട് വ്യത്യാസമുണ്ട് മോനെ സന്നിക്കുട്ടി. നീ ഇപ്പോ ഒരു പുണ്യ സ്ഥലത്തേക്ക് നടന്നിങ്ങനെ പോവുകയാണ്, കുറെ ദൂരം നടന്നു കഴിയുമ്പോ നിന്റെ വായിൽ നിന്ന് പദ വരും. വരുവോ? അതാണ് പദയാത്ര. അഥവാ പദ വന്നില്ലെങ്കിൽ അത് തീർത്ഥയാത്ര. അതിനാ കുറച്ചുകൂടെ പുണ്യമൊക്കെ കിട്ടുന്നേ. അവൻ പദയാത്ര തിരക്കി വന്നിരിക്കുന്നു, മുടി വെട്ടാന്ന് നോക്കണം. ഇതിന്റെ ഒന്നും പോകേണ്ട ഒരു കാര്യമല്ല, നമ്മുടെ അച്ഛനെ വിളിച്ചൊന്ന് വെഞ്ചരിപ്പിച്ചാ പോരാണോ? ഞാൻ കള്ളുകൂടി നിർത്തിയല്ലോ. അച്ഛനെ വിളിച്ച് വെഞ്ചരിപ്പിക്കാനോ? ഇനി അച്ഛനെ വിളിച്ച് വെഞ്ചരിപ്പിച്ചിട്ട് വേണം എന്റെ നെഞ്ചരിയാൻ. പള്ളിയുടെ പണി നടക്കുക, സംഭാവന ചോദിക്കും. എന്റെ പൊന്നു മനസ്സിലായി, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇവനെ എങ്ങനെ ഒരുക്കിയെന്ന് കൊണ്ടുവരാൻ നോക്ക്. അതെ, ഞാൻ ഒരു കാര്യം വരട്ടെ, ഈ തമിഴൊക്കെ പറയണ്ട അങ്ങോട്ട് ചെല്ലണമെങ്കിൽ തമിഴ് നമുക്ക് ഈ വരണങ്ങാനം പള്ളി പോയി മുടി വെട്ടിച്ചാ പോരെ. വരണങ്ങാനം പള്ളിയാണോ നേരത്തെ പറഞ്ഞിരിക്കുന്നത്? വേളാങ്കണ്ണി പള്ളി ചെന്ന് മുടി ഇറക്കണമെന്നല്ലേ നേരത്തെ പറഞ്ഞിരിക്കുന്നത്? തമിഴ് അറിയാമോ നമുക്ക്? ആ തമിഴ് പഠിക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ ജോസൂട്ടിയില്ലേ ഓട്ടോക്കാരൻ, ആ ജോസൂട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് തമിഴ്നാട്ടിൽ വരെ പോകുന്നുണ്ട്. അപ്പൊ നിനക്കറിയാവുന്ന ഒന്ന് രണ്ട് തമിഴൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചേരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ വരുവോ? അവൻ വരുമോ എന്ന് ചോദിച്ചാൽ അവൻ വരും. പിന്നെ ആ അതാ ജോസൂട്ടി വന്നല്ലോ. തമിഴ്നാട്ടിലോട്ടാ പോകുന്നത്, തമിഴ് വല്ലതും അറിയാവോ? അല്ല അതിനല്ലോ നിന്നോട് വരാൻ പറഞ്ഞത്, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തന്നാ ഞങ്ങൾ കാര്യമുള്ളൂ. ഒന്നോ രണ്ടോ വാക്കുകൾ പഠിച്ചു കഴിയുമ്പോഴേ നമ്മൾ തമിഴ് പഠിച്ചു കഴിഞ്ഞിരിക്കും. നിസ്സാരമല്ല, നമ്മൾ ഇവിടുന്ന് നേരെ തമിഴ്നാട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോ ഒരു പുരുഷനെയാണ് കാണുന്നതെങ്കിൽ നമ്മൾ ആദ്യം അണ്ണൈ വണക്കം. നിസ്സാരമായിട്ട് പറയാമല്ലോ, നമ്മളിപ്പോ ആണുങ്ങളെയാണ് കാണുന്നെങ്കിൽ അണ്ണാ കൊഞ്ചം തണ്ണി തരുമാ. അത് ശരി, ഇതായിരുന്നു കുഞ്ചം തണ്ണി ചോദിച്ചാ കുഞ്ചനല്ലേ കിട്ടും? കുഞ്ചനല്ല കൊഞ്ചം. നീ എവിടെ പോന്ന പറഞ്ഞേ? വേളാങ്കണ്ണി. വേളാങ്കണ്ണി എന്തിനാ പോന്നത്? ഇവന്റെ മുടി ഇറക്കണം, അവിടെ നേർച്ചയാ. കള്ളുകൂടി നിർത്തി വേളാങ്കണ്ണി നേർച്ച പറഞ്ഞിട്ടാ. ആ ഇനി അവിടെ പോയി മുടിയൊക്കെ ഇറക്കി സുന്ദരനാക്കണം അവനെ. അപ്പച്ചാ അപ്പച്ചാ, നമുക്ക് ഈ യാത്രയെ ഒരു രണ്ടാഴ്ചത്തേക്കിനും മാറ്റി വെച്ചാലോ? അല്ല, ഈ മുടിയായിട്ട് കൃഷി ഓഫീസിൽ ചെല്ലുവാണെങ്കിലേ ചെലിച്ച വളർത്താനുള്ള ചിലപ്പോ ലോൺ കിട്ടിയേ. അതുകൊണ്ട് പറഞ്ഞത് അപ്പച്ചാ. അവൻ പറഞ്ഞു തിട്ടോ കേട്ടോ, മുടിയും വളർത്തിക്കൊണ്ട് വൃത്തിയും മനം കേട്ട് നടക്കുന്നു. ഇടി ആ പോത്തിറച്ചി മറ്റേ ഒരു നാല് പേർക്ക് ഉണ്ടാവുള്ള ചോറ് എടുത്തണം കേട്ടോ. സന്നിച്ചിന് പോത്തിറച്ചി വലിയ ഇഷ്ടമാണ്, പെയിനെ ഇരുന്ന് തിന്നാടി. നമ്മളൊരു നാല് ദിവസം കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് വരത്തുള്ളൂ. പിന്നെ വേളാങ്കണ്ണി ചെല്ലണം, അവിടെ ചെന്ന് താമസിച്ചു പിന്നെ മുടി ഇറക്കിയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നാല് ദിവസം കഴിയും. അയ്യോ എന്റെ കോഴി പട്ടിണിയായി പോകും. ആ കോഴിനെയും കൂടെ കൊണ്ടുപോകാൻ, കോഴിയെ മാത്രം ആ ആടിനെയും താറാവിനെയും കൂടെ എടുത്ത് വണ്ടി എടുത്ത് കയറ്റാം. ഈ കോഴിയും താറാവിനെയും ആടിനെയൊക്കെ ഈ വണ്ടിക്കകത്ത് കയറ്റാൻ ഇരുന്നോ? നോഹയുടെ പെട്ടകോ? ഇത് ജോസുകുട്ടിയുടെ ഓട്ടയാണ്. അമ്മച്ചി കേറി ഇരിക്കാൻ. നിനക്ക് നാണമുണ്ടോടാ? നിനക്ക് നാണമുണ്ടോ? ആ കൊച്ചു കൊച്ചിന്റെ റായു എടുത്ത് തലയെ വെച്ചോണ്ട് നടക്കുന്നു, മനുഷ്യനെ കൊണ്ട് കളിയാക്കാനാണോ? ആ റായ എടുത്ത് മാറ്റടാ. അയ്യോ റായല്ല, രാവിലെ നാക്ക് പഠിച്ചിട്ട് അംഗ്ലീന എടുത്തു വെക്കാൻ മറന്നു. എനിക്കൂടെ തരുവോ? ആരും കൂട്ടം തെറ്റി പോകരുത്. സൂട്ടി ചക്കണം. റെയിൽവേ ഈ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ വരും, അവർ ഇവിടെ നല്ല ശ്രദ്ധിച്ചു കേട്ടോ. ഈ ട്രെയിനും റെയിൽവേ സ്റ്റേഷനും ഒക്കെ നമ്മൾ ആദ്യമായിട്ട് കാണും. അപ്പൊ നിൽക്കുന്നത് അല്ല, അവര് പറഞ്ഞ അറ്റൻഷൻ ആയിട്ട് നിൽക്കാൻ. അയ്യോ അറ്റൻഷൻ എന്ന് പറഞ്ഞ ശ്രദ്ധിക്കൂ എന്നാണ് പറഞ്ഞത്. ഇടവി ഇത് കേൾക്കുമ്പോ ഞാൻ വേറൊരു കാര്യം ഓർക്കുന്നത്. എന്താണ്? എന്റെ മൂത്ത ചേട്ടനൊരു പാപ്പി ഉണ്ടായിരുന്നു, പട്ടാളത്തിലായിരുന്നു. പട്ടാളക്കാരൻ. പട്ടാള ഒരു പ്രാവശ്യം ലീവിന് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പാളം ക്രോസ് ചെയ്തപ്പം പാളത്തിന്റെ നടുക്കെത്തിയപ്പം ഈ അറ്റൻഷൻ കേട്ടു. പടേ പട്ടാളക്കാരനല്ലേ, അറ്റൻഷൻ അടിച്ച് ഒന്ന് ഒറ്റ നിപ്പായിരുന്നു. എന്നിട്ട് ഉരുള കയറി ഇറങ്ങി അങ്ങ് പോയി. അപ്പൊ അവിടെ വീട്ടിൽ കണ്ട ആ ബോഡിയുടെ മുഖം കണ്ട് ചിരിച്ചിരിച്ച് ഊപ്പാട് തീർന്നു. അല്ല ഇങ്ങനൊക്കെ ഇരിക്കുവായിരുന്നു.
എവിടാ കൊണ്ടെന്ന് വെച്ചാൽ അവിടെ പോയി നോക്ക. ഉഴുന്ന് വല്ലയിടത്തും കൊണ്ടുവച്ചിട്ട് ഞങ്ങളോടാണ് ചോദിക്കുന്നത്. ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. സാറേ ഉഴുന്നല്ല സാറേ, ഉഴുന്നുവട. അത് ശരിക്കും പറഞ്ഞതാ ഉഴുന്നുവട എന്ന് പറഞ്ഞതാ. എടാ അത് ശരിക്കും പറയണ. എല്ലാരും അവരുടെ ഇരിക്കുന്ന സാധനത്തല്ലേ ഇരിക്കാവുള്ളൂ. അവിടെ അവിടുന്ന് കയറിക്കോ, നിങ്ങൾ കയറിക്കോ. പെണ്ണുകുട്ടി, ഞാനൊരു കാര്യം മറന്നുപോയി. എന്തോ ജോസൂട്ടി, അത്യാവശ്യമായിട്ട് നീ ഓട്ടോ ഒന്ന് വീട്ടിലോട്ടൊന്ന് വിടണം. അതെന്തിന്? ബൈബിൾ എടുക്കാൻ വിട്ടുപോയെന്ന്. അയ്യോ ദൈവമേ, ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചിട്ടല്ലേ വീട്ടിൽ ഇങ്ങോട്ട് ഇറങ്ങിയത്? ബൈബിൾ എടുക്കുന്നത്? അതല്ല, ഞാൻ ബൈബിൾ എടുക്കണം. വേറെ വല്ല അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, നമുക്ക് അവിടെ നിൽക്കാം. അതല്ല ഞാൻ പറയുന്നു, വന്ന് ബൈബിൾ ബൈബിൾ എടുക്കണം. ബൈബിൾ എടുക്കണം, ബൈബിൾ എടുക്കണം. ബൈബിൾ എടുത്തോണ്ട് ബൈബിൾ ബൈബിൾ പേടിക്കണ്ട, ബൈബിളിന്റെ കാര്യമൊക്കെ ഞാൻ ഏറ്റു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും തമിഴിന്റെയും തെലുങ്കിന്റെയും ഇംഗ്ലീഷിന്റെയും ബൈബിളൊക്കെ അവിടെ കാണുമല്ലോ. ഉറങ്ങി മേടിച്ചോണ്ട് വന്നാ മതി. മലയാളം വായിക്കാൻ അറിയാൻ മാത്രമല്ല ഇംഗ്ലീഷ് വായിക്കാം. അവിടെ നിന്നു കേട്ടോ, അപ്പൊ വിളിക്കണം കേട്ടോ. അപ്പൊ ഓക്കെ, എന്നാ ബൈ, സീ യു. ഓക്കെ, ണോണ്ടോടാ നിനക്ക്? കോട്ടും സൂട്ടും ഇട്ടോണ്ട് തീറ്റി തീറ്റി എന്ന് പറഞ്ഞ് ഞങ്ങളോട് ഒന്ന് കൈ നീട്ട. ചോറ് ഇന്നലെ കൊണ്ടുവന്നിട്ട് ചോറിപ്പുണ്ട്. ആ ശകലം തീറ്റി ഇട്ടോട്. തീറ്റി വയ്ക്കാ, അവനെന്താ കോഴിക്കുഞ്ഞു. അല്ല, നിങ്ങൾ കുടുംബത്തോടെ ഇറങ്ങിയിരിക്കാണോ കളിയാക്കാൻ? എന്താ മാന്യമ്മേരെ, എന്താ ഇവിടെ? ഞാൻ ട്രെയിനിൽ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആളാ. ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഓരോരുത്തരും 4000 രൂപ വെച്ച് ഫൈൻ അടക്കേണ്ടി വരും. നിന്നോടൊക്കെ ഒരു 100 തവണ ഞാൻ പറഞ്ഞു ബൈബിൾ എടുക്കണം, ബൈബിൾ എടുക്കണം. എന്തിന്? ആ ബൈബിളിനത്തിരിക്കല്ലോടെ നമ്മുടെ എല്ലാം ടിക്കറ്റ്. അപ്പച്ചാ ഏറ്റ മുടി അത് റെയിൽവേ പോലീസുകാർ വെട്ടിക്കോളും. ഈ എം ഒ സിക്കാരെ ഒന്ന് ചിരിപ്പിക്കാൻ പാടുപെട്ടവരെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. ബിബിൻ ജോയ്, സ്മിത റോഷൻ, രഞ്ജിനി ആൻ അലൻ, സാറ ജോജൻ സക്കറിയ, ഷാലിൻ റേച്ചൽ റോഷൻ, ഷോൺ ജോസഫ് റോഷൻ, അമിസ് ബിബിൻ, പ്രണവ് പ്രശാന്ത്, അലൻ പന്തളം, ഹനാൻ ഈപ്പൻ മോൺസി, സിജു ഫിലിപ്പ്, റോഷൻ ജോസഫ്. നിങ്ങൾക്കായി ചെറു സ്കിറ്റ് സമർപ്പിച്ചത് എം ഒ സി ദോഹ, വാട്ട് ടു സെന്റ് മത്തിയാസ് പ്രെയർ ഗ്രൂപ്പ്.